എന്തിനാണ് കെ പി സി സിക്ക് ഇങ്ങനെ ഒരു അധ്യക്ഷൻ? ചോദിക്കുന്നത് കെ പി സി സിയുടെ ഒരു വിഭാഗം ജനറൽ സെക്രട്ടറിമാരാണ്. പ്രതിപക്ഷ നേതാവിന്റെ ഒരു ഒന്നൊന്നര കടന്നുകയറ്റം. സംഘടനാ കാര്യങ്ങളുടെ നിയന്ത്രണം പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കുന്നു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണം. കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ അവരെ നോക്കുകുത്തികളാക്കി മാറ്റുന്നു. അധികാര കേന്ദ്രം ഇന്ദിരാഭവനോ അതോ കന്റോൺമെന്റ് ഹൗസോ അതോ പറവൂരോ? അതാണ് ഇപ്പോൾ കെ പി സി സിയിലെ ഒരു വിഭാഗം ഭാരവാഹികൾക്ക് അറിയേണ്ടത്. കേസുദാരൻ തന്നെ മുറിമുറി തുടങ്ങി. പരാതി അതിവേഗം എ സി സിയിലേക്ക് പോയതോടെ ഹൈക്കമാൻഡിൽ നിന്ന് വെളിവന്നു. ഇതോടെ വ്യാഴാഴ്ച രാത്രി തന്നെ അടിയന്തരമായി കെ പി സി സിയുടെ നേതൃയോഗം ഓൺലൈനിൽ വിളിച്ചു ചേർക്കേണ്ടി വന്നു കെ സുധാകരന്. അല്ലെങ്കിൽ സ്വന്തം കസേര തന്നെ ഇല്ലാതായത്. കാര്യം വേറൊന്നുമില്ല, മിഷൻ 2025 എന്ന പേരിൽ വി ഡി സതീശൻ വയനാട്ടിൽ നിന്ന് തുടങ്ങിയ തന്റെ മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. നേതൃയോഗത്തിൽ കെ പി സി സി ഭാരവാഹികൾ ഉയർത്തിയ പരാതി ഇതാണ്. പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അഡ്മിനായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി അതിലൂടെ നിർദ്ദേശങ്ങളും സർക്കുലറുകളും കൈമാറുന്നു. ഇത് പാർട്ടിയിലെ സമാന്തര പ്രവർത്തനമാണ്. അടിയന്തരമായി മിഷൻ അബോർട്ട് ചെയ്യണം. അങ്ങനെ സുധാകരന്റെ പ്രഖ്യാപനം ഒടുവിൽ വന്നു. ഞാൻ തന്നെയാണ് കെ പി സി സിയിലെ അവസാന വാക്ക്. എന്റെ സർക്കുലറുകൾ കണക്കിലെടുത്താൽ മതിയെന്ന്. മിഷൻ 2025 എന്ന പേരിൽ കോൺഗ്രസിൽ തുടങ്ങിയ ഒരുക്കം കെ പി സി സി ഭാരവാഹികളുടെ ഓളിയുദ്ധത്തിലേക്ക് മാറിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് തുടങ്ങി വെച്ച വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരിൽ കെ പി സി സി ഭാരവാഹികൾ തമ്മിൽ തല്ലി തുടങ്ങിയിരിക്കുന്നു. കെ പി സി സി അയച്ച സർക്കുലറിന് പുറമെ പ്രതിപക്ഷ നേതാവ് ഡി സി സികൾക്ക് നൽകിയ ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വിമർശനത്തിന് തുടക്കമിട്ടത്. സംഘടനാ കാര്യങ്ങളുടെ നിയന്ത്രണം അത് പ്രതിപക്ഷ നേതാവ് കെ പി സി സി അധ്യക്ഷനിൽ നിന്നും ഏറ്റെടുക്കുന്നുവെന്ന പരാതി ജനറൽ സെക്രട്ടറിമാരായ പഴകുളം മധുവും എം എം നിസാറുമാണ് നേതൃയോഗത്തിൽ ശക്തമായി ഉന്നയിച്ചത്. മറ്റ് ജനറൽ സെക്രട്ടറിമാരെ പിന്തുണയ്ക്കുകയും ചെയ്തു. വയനാട്ടിൽ നടന്ന ക്യാമ്പിന്റെ അന്തസ്സത്ത പ്രതിപക്ഷ നേതാവ് തന്നെ കളഞ്ഞുവെന്നാണ് പരാതി. പരിഭവങ്ങൾ മറന്ന് എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന് അവിടെ വലിയ വായിൽ പ്രസംഗിച്ചയാൾ തന്നെ അതിനെ തുരങ്കം വച്ചുവെന്ന് പരാതി. കെ പി സി സിയുടെ പ്രവർത്തനങ്ങളിൽ ഏകപക്ഷീയമായി മേൽക്കൈ നേടാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇങ്ങനെയാണ് ശ്രമിക്കുന്നതെന്നും ഒരു വിഭാഗം നേതാക്കൾ വിമർശിച്ചിട്ടുണ്ട്. വയനാട്ടിൽ നടന്ന ആ ക്യാമ്പിലാണ് മിഷൻ 2025 എന്ന പേരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേടാനുള്ള കർമ്മ പരിപാടിക്ക് രൂപം നൽകിയത്. പ്രതിപക്ഷ നേതാവാണ് ഇതിന്റെ കർമ്മരേഖ അവതരിപ്പിച്ചത്. ക്യാമ്പിന് ശേഷമുള്ള തുടർ പ്രവർത്തനങ്ങൾക്കും പ്രതിപക്ഷ നേതാവ് തന്നെ ചുക്കാൻ പിടിച്ചു. ഇതോടെയാണ് എന്തിനിവിടെ ഒരു അധ്യക്ഷൻ എന്ന പേരിൽ ഭാരവാഹികൾ ഒരു വിഭാഗം എതിർത്തത്. ക്യാമ്പിന് ശേഷം പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സർക്കുലർ ഇറക്കി. വാർഡ് വിഭജനം, തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ചുമതലകൾ, വാർഡ് കമ്മിറ്റികളുടെ രൂപവൽക്കരണം, ഇതൊക്കെയായിരുന്നു വിഷയം. ഇതോടെ നേരത്തെയുള്ള അസംതൃപ്തി പുകഞ്ഞ് പൂർത്തിയായി. സംഘടനാ കാര്യങ്ങൾ ഇങ്ങനെ സർക്കുലറായി ഇറക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് അല്ല എന്ന പരാതി പാർട്ടിക്കുള്ളിൽ ഉയർന്നു തുടങ്ങി. അക്കാര്യമാണ് അംഗങ്ങൾ കെ പി സി സി പ്രസിഡന്റ് അറിയിച്ചതും അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്തതും. പ്രതിപക്ഷ നേതാവിൻ്റെ ഇത് സമാന്തര സംഘടനാ പ്രവർത്തനം തന്നെ എന്നായിരുന്നു നേതാക്കളുടെ വിമർശനം. സർക്കുലർ ഇറക്കേണ്ടത് കെ പി സി സി തന്നെയാണെന്ന് യോഗത്തിൽ കെ സുധാകരൻ വിശദീകരിച്ചു. അത് പ്രതിപക്ഷ നേതാവ് അല്ല ചെയ്യേണ്ടതെന്നും വിശദീകരണം ഉണ്ടായി. പ്രതിപക്ഷ നേതാവ് സർക്കുലർ ഇറക്കിയെന്ന കാര്യം തനിക്കറിയില്ല, കാരണം താൻ ആ ഗ്രൂപ്പിൽ അംഗമല്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. ജനറൽ സെക്രട്ടറിയുടെ പ്രവർത്തനത്തെ ആരും കുറച്ച് കാണുന്നില്ല. അതുകൊണ്ട് ഇനിയും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ വേണ്ടിവരും. അതുകൊണ്ടാണ് മുതിർന്ന നേതാക്കളെ ജില്ലകളുടെ ചുമതലയിലേക്ക് മാറ്റിയതെന്നും കെ സുധാകരനോട് വിശദീകരിക്കേണ്ടി വന്നു. ഓരോ ജില്ലകളിലെ നിലയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിമാർക്ക് സംഘടനാ ചുമതല കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം എന്ന രീതിയിൽ വി ഡി സതീശൻ മുതിർന്ന നേതാക്കൾക്ക്, മറ്റു ചില നേതാക്കൾക്ക് പ്രത്യേക ചുമതല നൽകിയതാണ് ജനറൽ സെക്രട്ടറിമാരെ ചൊടിപ്പിച്ചത്. കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി സെക്രട്ടറിമാരുടെ നടന്ന പെർഫോമൻസ് ഓഡിറ്റിൽ നേരത്തെ ചില ഡി സി സി അധ്യക്ഷന്മാർക്കെതിരെയും കടുത്ത വിമർശനമാണ് ഉയർന്നത്. ഇടുക്കി, കോട്ടയം, തിരുവനന്തപുരം, ആലപ്പുഴ ഡി സി സി അധ്യക്ഷന്മാർക്കെതിരെയാണ് ഇങ്ങനെ കടുത്ത രീതിയിലുള്ള പരാതികൾ വന്നത്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ അധ്യക്ഷന്മാർ പ്രവർത്തനം ഒരല്പം കൂടി ഊർജിതമാക്കണമെന്നും ആവശ്യമുയർന്നു. ഇത് മാത്രമല്ല കാര്യം, കെ സുധാകരനെ ആ കസറിൽ നിന്നും ഇറക്കിവിടാൻ സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം ആക്രമണങ്ങൾ നടക്കുന്നുവെന്നും ഇതിനു പിന്നിൽ സതീശനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളാണെന്നും കാട്ടി എ സി സി നൃത്തത്തിന് മറ്റൊരു പരാതിയും സുധാകരനും കൂട്ടരും നൽകിയിട്ടുണ്ട്. കെ പി സി സി അധ്യക്ഷൻ എന്ന പദവിയെ വ്യക്തിഗത ചെയ്യുന്ന വാർത്തകൾ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് പിന്നിലും പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിന്റെ ഇടപെടൽ ഉണ്ട് എന്നാണ് സുധാരപക്ഷം പരാതി പറയുന്നത്. കോട്ടയം ആസ്ഥാനമായ ഒരു പ്രമുഖ ഓൺലൈൻ പത്രമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും ഇത് പ്രതിപക്ഷ നേതാവിന്റെ അറിവോട് കൂടിയാണെന്നുമാണ് ഇപ്പോഴത്തെ ആരോപണം. ഇതിനു പുറമെയാണ് കുനിന്മേൽ കുരു എന്നതുപോലെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനിൽ നിന്നും
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചരിത്രത്തിൽ ഇതാദ്യമായി അധികാരങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് സമാന്തരമായ പാർട്ടി പ്രവർത്തനം തുടരുന്നത്. ഇതിനെ എങ്ങനെയെങ്കിലും നിർത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയിലെ ഭൂരിഭാഗം ജനറൽ സെക്രട്ടറിമാരും ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ തങ്ങളുടെയും അടുത്തറയിളകുമെന്ന് അവർക്ക് വ്യക്തമായി അറിയാം.